അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ച 8 മാംസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ച മാംസങ്ങൾ ഹദീസിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സത്യവിശ്വാസി അത് മനസ്സിലാക്കലും വളരെ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ച മാംസങ്ങളിൽ ഒന്നാമത്തേത് ആടിൻ്റെ മാംസമാണ് നബി തങ്ങൾ ഭക്ഷിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ആടിൻ്റെ കയ്യിൻ്റെ ഭാഗം നബി തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ ഒരു സൽക്കാരത്തിൽ നബി തങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. നബി തങ്ങൾക്ക് ആടിൻ്റെ കയ്യിൻ്റെ ഭാഗം വളരെ ഇഷ്ടമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായ രണ്ടാമത്തെ ഭക്ഷണം ഉട്ടകത്തിൻ്റെ മാംസമാണ്. നബി തങ്ങൾ പാചകം ചെയ്ത ഉട്ടകത്തിൻ്റെ മാംസം കഴിച്ചിരുന്നു എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായ മൂന്നാമത്തെ മാംസം മുയലിൻ്റെ മാംസമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ ഒരിക്കൽ ഒരു മുയലിനെ പിടികൂടി, അതിനെ പാചകം ചെയ്യുകയുണ്ടായി. എന്നിട്ട് ആ മാംസം നബി തങ്ങൾക്ക് കൊടുത്തയച്ചു. നബി തങ്ങൾ അതിനെ സ്വീകരിക്കുകയും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചതായ നാലാമത്തെ മാംസം ഖുബാറ പക്ഷിയുടെ മാംസമാണ്. ഈ പക്ഷിയുടെ മാംസം കഴിച്ചതായി ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സഫീന റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖുബാറ പക്ഷിയുടെ മാംസം കഴിക്കുകയുണ്ടായി. ഈ ഹദീസ് ഇമാം തർമുദി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായ അഞ്ചാമത്തെ മാംസം മത്സ്യമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞങ്ങളുടെ ഒരു സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയാക്കി. ഞങ്ങളുടെ നേതാവായി അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് ഒരു കടൽ തീരത്തെത്തി. അവിടെ അംബർ എന്നു പേരുള്ള ഒരു വലിയ മത്സ്യം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ അതിനെ പാചകം ചെയ്ത് കഴിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മടങ്ങി വന്ന് ആ യാത്രാ വിവരണം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായിത്രേ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച ഭക്ഷണമാണത്. നിങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ ബാക്കി ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മെ കൂടി അത് ഭക്ഷിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായിത്രേ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ ആ മത്സ്യത്തിൻ്റെ ഭക്ഷണം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മത്സ്യത്തിൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായ ആറാമത്തെ മാംസം കാട്ടിലുള്ള കഴുതയുടെ മാംസമാണ്. എന്നാൽ നാട്ടിലെ കഴുതകളെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പാടില്ല. മഹാനായ അബു ഖതാദ റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഹദീസിൽ അദ്ദേഹം കാട്ടിലെ ഒരു കഴുതയെ വേട്ടയാടി, എന്നിട്ട് അതിനെ പാചകം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് ആ ഭക്ഷണം കഴിക്കുകയുണ്ടായി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കൾക്കും കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞുത്രേ, ഇത് ഹലാലായ ഭക്ഷണമാണ്, ഇത് ഹലാലായ മാംസമാണ്, ഇത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷിച്ചതായ ഏഴാമത്തെ മാംസം ഉണക്ക ഇറച്ചിയാണ്.
മഹദി ആയിഷ റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞങ്ങൾ ഉണക്ക ഇറച്ചി നൽകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ ഉണക്കയിറച്ചി കഴിച്ച ഒരു സ്ത്രീയുടെ മകനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച എട്ടാമത്തെ മാംസം കോഴിയുടെ മാംസമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴിയുടെ ഭക്ഷണം കോഴിയുടെ മാംസം കഴിക്കുന്നതായി കാണുകയുണ്ടായി. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള മാംസങ്ങൾ കഴിച്ചതായി ഹദീസിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പിൻപറ്റാനുള്ള ഭാഗ്യം നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.